എന്താണ് ഈ പാസ് മാർക്ക്? പരീക്ഷ ജയിക്കാൻ അത്യാവശ്യം വേണ്ട മാർക്ക്, അതാണല്ലോ ഈ പാസ് മാർക്ക്. എന്നാൽ പരീക്ഷ പാസ്സാകാൻ എങ്ങനെയെങ്കിലും പാസ് മാർക്ക് കിട്ടിയാൽ പോരാ, എല്ലാ വിഷയങ്ങൾക്കും പ്രത്യേകം പാസ് മാർക്ക് തന്നെ വേണം. പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാനപരമായ അറിവെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണമെന്ന ഉദ്ദേശമാണല്ലോ ഈ പാസ് മാർക്ക് നയം വെളിപ്പെടുത്തുന്നത്. എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് ലഭിച്ചാലും ഒരു വിഷയത്തിൽ തോറ്റുപോയാൽ ആ അധിക മാർക്ക് അവന് ഫലം ചെയ്യുകയുമില്ല. അങ്ങനെയെങ്കിലും ഈ പാസ് മാർക്ക് ഗൗരവമായി തന്നെ നാം കാണേണ്ടതാണ്. മനുഷ്യജീവിതത്തിലും അവന് പഠിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടുന്ന ചില അനിവാര്യ മൂല്യങ്ങളുണ്ട്. അതിൻ്റെ നിലവാരമനുസരിച്ചാണ് ആളുകളെ വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരുവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊർന്നെല്യോസ് എന്നു പേരുള്ള അദ്ദേഹം ഒരു പട്ടാള മേധാവിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അവൻ ദൈവഭക്തനും കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനും ധാരാളം ദാനധർമ്മങ്ങൾ കൊടുത്തിരുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, തന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് അവൻ നീതിമാനും ദൈവഭക്തനും നല്ല സാക്ഷ്യം ഉള്ളവനും ആയിരുന്നു എന്നാണ്. ഇത്രയും ഗുണവിശേഷങ്ങൾ ഉള്ള ഒരു വ്യക്തി അംഗീകരിക്കുവാൻ ആർക്കാണ് പ്രയാസം തോന്നുക? എന്നാൽ ദൈവത്തിൻ്റെ നിലവാരത്തിൽ അവൻ പാസ് മാർക്ക് നേടിയതായി കണ്ടില്ല. ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനെ അതറിയിച്ചു, കൊർന്നെല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു കുറവുണ്ട്. അതെന്താണെന്ന് അറിയിക്കുവാൻ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു. കൊർന്നെല്യോസിനോട് മാത്രമല്ല, അന്നും ഇന്നും സകല മനുഷ്യരോടും ദൈവത്തിന് പറയാനുള്ള ദൂത് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നന്മ പ്രവർത്തിക്കുകയും ജനസമ്മതനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരുവന് അനായാസം സ്വർലോകം പോകാമെന്നുള്ള മനുഷ്യന്റെ മിഥ്യാധാരണയ്ക്കുള്ള മറുപടിയാണിത്. നന്മ ചെയ്ത നല്ല ജീവിതം നയിക്കുന്നവരുടെ നന്മ പ്രവർത്തികൾ എല്ലാം സ്വർഗം കാണുന്നുണ്ട്. എങ്കിലും അത് ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിലെത്താൻ മാനസാന്തരപ്പെടുക തന്നെ വേണം. വീണ്ടും ജനനം വഴി ദൈവമകനോ മകളോ ആയിത്തീരുന്ന വ്യക്തിയെ മാത്രമേ സ്വർഗസ്ഥനായ ദൈവം അംഗീകരിക്കുകയുള്ളൂ. വേറെ എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ദാനധർമ്മങ്ങൾ എല്ലാം ചെയ്താലും ആ വ്യക്തിക്ക് സ്വർഗം പാസ് മാർക്ക് കൊടുക്കുകയില്ല. സൽപ്രവൃത്തികൾ ആർക്കു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ചെയ്തില്ലെങ്കിലും ഒരാൾക്ക് ചെയ്യാവുന്നതേയുള്ളൂ. എന്നാൽ മാനസാന്തരം അങ്ങനെയല്ല. അതിന് ഞാൻ തന്നെ മനസ്സ് കാണിക്കണം, ഞാൻ തന്നെ വിശ്വസിക്കണം. നല്ല മനുഷ്യനായ കൊർന്നെല്യോസിനോട് പറഞ്ഞത് തന്നെയാണ് ഇന്ന് ലോകത്തുള്ള സകല ജനത്തോടും ദൈവത്തിന് പറയുവാനുള്ളത്. നിങ്ങളുടെ പണമോ നേർച്ച കാഴ്ചകളോ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിൽ നിന്നകന്നു പോയ മനുഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ ലോകജീവിതം നശ്വരമാണ്.
അത് വേഗം തീരുകയും ചെയ്യും. എന്നാൽ ഇതിനപ്പുറം മനുഷ്യന് ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നില്ല എങ്കിൽ കത്തിയെരിയുന്ന തീ നരകമാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത്. രക്ഷപ്പെടുവാൻ വേറെ ഒരു വഴിയുമില്ല. സ്വർഗത്തിലേക്കുള്ള ഏക വഴിയും വാതിലുമായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാസ്മാർക്ക് നേടുന്നുവെങ്കിൽ താങ്കൾക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു നിത്യസന്തോഷമുണ്ട്. നിത്യനായ ദൈവവുമുണ്ട്. ഒരിക്കലും കൈവിടാത്ത, തള്ളിക്കളയാത്ത ഈ രക്ഷകനിൽ വിശ്വസിച്ച് രക്ഷ നേടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.